അള്ളാഹുവിന്റെ മസ്ജിദാണ് ഇവിടെ തല ഉയർത്തി നിൽക്കുന്നത്. ഈ മസ്ജിദിന് ചില പ്രത്യേകതകളുണ്ട്, അതെല്ലാ ഭാഗങ്ങളും ഒരുപക്ഷെ ഇവിടെ വിശദീകരിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. വിശദമായ പ്രഭാഷണം ഇവിടെ വരുന്നുണ്ട്. താനും ഞാൻ ഒരു കാര്യം മാത്രം പറയും, ഈ പള്ളിയുടെ ഒരു പ്രത്യേകത അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ഖുതുബ നടക്കും ഇൻഷാ അല്ലാഹ്. അത് മാതൃഭാഷയിലായിരിക്കും. ഈ പള്ളിയിൽ വരുന്ന മലയാളികളോട് മലയാളത്തിലായിരിക്കും ഇവിടുത്തെ ഖുതുബ. എന്തുകൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നത്? അതായത് അതിനൊരു സുപ്രധാനമായ കാര്യമുണ്ട്. നോക്കൂ, നമ്മളിവിടെ നമസ്കരിച്ചു മഗരിബ്. എന്തിനാണ് നമസ്കരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. ഖുർആനിലെ 29-ാം അധ്യായം 45-ാമത്തെ വചനമാണ്. നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി നീചമായ നികൃഷ്ടമായ വൃത്തികെട്ട സകല പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം അവനെ തടയുന്നു എന്നാണ്. അഥവാ നമസ്കരിക്കുന്നത് വൃത്തികെട്ട നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു ഇബാദത്താണ്. അഥവാ നമസ്കരിക്കുന്നതോറും വൃത്തികേടുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്ന, നമസ്കരിക്കുന്ന ഒരാൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ല. കാരണം അവൻ നമസ്കാരത്തിൽ പറയുന്നത് ഇന്ന സ്വലാതി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. എന്റെ നമസ്കാരവും എന്റെ ജീവിതവും എന്റെ വഴിപാടും എന്റെ മരണവും പടച്ചോനേ നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നീ എന്താണോ അതിലൊക്കെ പഠിപ്പിക്കപ്പെട്ടത്, അതെ. ദുഹർ നിസ്കരിച്ചു പോയി കച്ചവടത്തിൽ ചെന്ന് അവിടെ ഞാൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ല. അസർ നമസ്കരിച്ചു മാർക്കറ്റിൽ ചെന്നാൽ ഞാൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ല. ഞാനൊരു പെണ്ണിനെ അനാവശ്യമായി പ്രാപിക്കാൻ ആഗ്രഹിക്കുകയില്ല. സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കില്ല. നിന്റെ ഏകത്വത്തിനെതിരായ ഒരു കർമ്മവും ഞാൻ ചെയ്യില്ല. കാരണം എന്റെ നമസ്കാരത്തിലൂടെ എന്റെ പ്രഖ്യാപനം നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നാണ്, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്നാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം, നമസ്കാരത്തിന്റെ ലക്ഷ്യമാണ് ഞാൻ പറയുന്നത്, നീചമായ നികൃഷ്ടമായ പ്രവൃത്തിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യം നമസ്കാരത്തിനുണ്ടെന്ന് ഖുർആൻ പറയും. പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന പുഴയിൽ 5 തവണ കുളിച്ചാൽ മാലിന്യമില്ലാത്തതുപോലെ 5 വക്ത നമസ്കരിച്ചാൽ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ മാലിന്യമില്ലെന്ന് പറയും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിമ്മി. അല്ലാഹു സുബ്ഹാനഹു വതാല 83-ാം അധ്യായത്തിലെ 14-ൽ പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്തിബൂൻ. പാപക്കറകൾ ചെയ്ത് ഹൃദയം കറുത്തു. അവൻ നമസ്കരിക്കുന്ന ഒരാൾക്ക് അതുണ്ടാവില്ല. നമസ്കരിക്കുന്നതോറും പാപങ്ങളിൽ അയാൾ മുക്തി നേടും. ഇനി എന്തിനാണ് നോമ്പ് വരാനിരിക്കുന്നു മെയ് മാസത്തിൽ? അല്ലാഹു പറയുന്നില്ല അല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തക്കികളായി തീരാനാണെന്ന് പറയും. ഖുർആന്റെ 2-ാം അധ്യായം 183-ാമത്തെ വചനം, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാനാണ് നോമ്പ്. കണ്ണിനെ കാതിനെ ഹൃദയത്തെ നെഞ്ചിനെ കൈകളെ കാലിനെ അങ്ങനെ ദേഹം ചെയ്ത് മുത്തക്കിയാകാനാണ് നോമ്പ് എന്ന് അല്ലാഹു പറയും. അപ്പൊ നോമ്പിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് സക്കാത്തിന്റെ ലക്ഷ്യം? ഖുദ്മിൻ നംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. 9-ാം അധ്യായം 113-ാമത്തെ വാചകമാണ്. സക്കാത്ത് സ്വീകരിക്കുന്നത് അവരെ ശുദ്ധീകരിക്കാനും സമ്പത്തിൽ പരിശുദ്ധമായ അഭിവൃദ്ധി ഉണ്ടാകുവാനുമാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആൻ നമുക്ക് ഓതിത്തരുന്നു. അപ്പൊ സക്കാത്തിനൊരു ലക്ഷ്യമുണ്ട്. ഇനി എന്താ ഹജ്ജിന്റെയും ഉംറയുടെയും ലക്ഷ്യം? ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ പരിശുദ്ധനായി തിരിച്ചു വരിക എന്ന. ഇതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു മുസ്ലിംകൾ, വെള്ളിയാഴ്ച ഖുതുബയുടെ ലക്ഷ്യം എന്താ? ഒരൊച്ച കേട്ട് പോരാനാണോ? അറബിയിലെ ഒരു ശബ്ദം കേട്ട് ഒന്നും മനസ്സിലാകാതെ പോരാനാണോ? ഇതിനൊക്കെ ഈ ലക്ഷ്യങ്ങളുണ്ട്. നമസ്കാരത്തിന് ലക്ഷ്യമുണ്ട്, സക്കാത്തിന് ലക്ഷ്യമുണ്ട്, നോമ്പിന് ലക്ഷ്യമുണ്ട്, ഹജ്ജ് കർമ്മത്തിന് ലക്ഷ്യമുണ്ട്, ഖുതുബയ്ക്ക് ലക്ഷ്യമില്ലേ? ഇത് വളരെ പ്രധാനമായ ചോദ്യമാണ്. ഖുതുബയുടെ ലക്ഷ്യം എന്താണ്? യഖ്റുൽ ഖുർആന വയുദക്കിറു നാസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്തിനാണ്? ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം ഖുതുബ കേൾക്കാൻ വന്നവരെ ഉത്ബുദ്ധരാക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദ് നബവിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു തിന്മ അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ ഖുതുബയിലൂടെ അത് തിന്മയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. ആ തിന്മ അവർ ഖുതുബ കേട്ടു ഉപേക്ഷിച്ചു. ഒരു നന്മ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതവർ ജീവിതത്തിൽ കൊണ്ടു നടന്നു. 500 ഖുതുബകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ നന്നാക്കി. ഖുർആൻ ഓതിയിട്ട് അത് വിശദീകരിക്കുക. വമാ അർസൽനാമിർ റസൂലിൻ ഇല്ലാ ബിൽ ലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുള്ളില്ലാഹു മയ്യശാ വയഹ്ദി മയ്യശാ. സൂറത്തു ഇബ്രാഹിം 4-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു പറയുന്നത് ഒരു ജനതയുടെ ഭാഷയിലായിക്കൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. 4 പ്രവാചകന്മാരൊഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും അനറബികളായെന്ന് പറയും.
അപ്പൊ അറബി ഭാഷയിൽ റസൂലുള്ള ഖുതുബ നടത്തിയത് മക്കക്കാരുടെ ഭാഷ മദീനക്കാരുടെ ഭാഷ അറബിയായതുകൊണ്ടാണ്. അല്ലാഹു പറയാണ് അവർക്ക് മനസ്സിലാകാൻ അവരുടെ ഭാഷയിലാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ള അറബിയിൽ പറഞ്ഞത്, ഈസാ നബി വേറെ ഭാഷയിൽ പറഞ്ഞത്, മൂസാ നബി മറ്റൊരു ഭാഷയിൽ പറഞ്ഞത്. നമ്മൾ കേരളക്കാരോട് അറബി ഭാഷയല്ലാത്ത മലയാളത്തിൽ ഖുതുബ നടത്തി ആയത്തോതി ഹദീസോതി വിശദീകരിക്കുന്നത് ആ ജനങ്ങൾക്കത് മനസ്സിലാകാനാൻ. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, ഖുതുബ കേട്ടു, കണ്ണ് നനഞ്ഞു, റാഹത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തി നരകത്തെ കുറിച്ച്, റസൂലുള്ള കരഞ്ഞു, സഹാബത്ത് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രസ്സ് നൽകാൻ വേണ്ടി പ്രസംഗിച്ചു, ആളുകൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടു. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രസംഗിച്ചു, സഹാബത്ത് ആ കാര്യം ചെയ്തു. പള്ളിയിലേക്ക് കയറി വന്നിരുന്ന ആളോട് രണ്ടരക്കാത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെ ഖുത്ബയിലൂടെ വളർത്തുകയായിരുന്നു, മതം പഠിപ്പിക്കുകയായിരുന്നു. അതാണ് ഈ പള്ളിയിൽ നടക്കുക. മാതൃഭാഷയിലെ ഖുതുബ പറയുമ്പോ ഈ പള്ളിയിൽ കയറി വരുന്ന ആണിനും പെണ്ണിനും അവന്റെ ജീവിതം മനസ്സിലാകുന്നു. ദാമ്പത്യത്തെ കുറിച്ച് പറയുന്നു, സാമ്പത്തികത്തെ കുറിച്ച് പറയുന്നു, വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നു, പലിശയുടെ ഗൗരവത്തെ കുറിച്ച് പറയുന്നു, അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നു, സഹാബത്തിന്റെ ചരിത്രം പറയുന്നു, നരകത്തിന്റെ ഗൗരവം പറയുന്നു, സ്വർഗത്തിന്റെ പ്രാധാന്യം പറയുന്നു, ജീവിതത്തിന്റെ നിരക്ഷരത പറയുന്നു, ആഖിറത്തിന്റെ പ്രാധാന്യം പറയുന്നു, തീവ്രവാദത്തിനെതിരെ ഖുതുബ നടത്തുന്നു, ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വീകരിക്കേണ്ട ശൈലികൾ പറയുന്നു, ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് പറയുന്നു, സുന്നത്തിന്റെ പ്രാധാന്യങ്ങൾ പറയുന്നു, വിജയത്തിന്റെ ഗൗരവങ്ങൾ പറയുന്നു, ഹറാമുകളുടെയും ഹലാലുകളുടെയും കാര്യങ്ങളെ വിശദീകരിക്കുന്നു. അങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ ഖുതുബയിലൂടെയും ഈ പരിസരവാസികൾ നന്നായിട്ടിരുന്നു. അതിനല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്നു, ഭാര്യയും ഭർത്താവും വരുന്നു, അവർക്ക് നിശ്ചയിച്ച സ്ഥലത്ത് അവരിരിക്കുന്നു. അവർ പരസ്പരം കാണുന്നില്ലെങ്കിലും അവരെല്ലാവരും ഒരേപോലെ ഖുതുബ കേൾക്കുന്നു. ഖതീബോദി ആയത്ത് ഭർത്താവും കേൾക്കുന്നു, ഭാര്യയും കേൾക്കുന്നു, മക്കളും കേൾക്കുന്നു, മൂത്താപ്പ കേൾക്കുന്നു, ഏളാപ്പ കേൾക്കുന്നു. ഈ സൗഭാഗ്യം കേരളത്തിൽ സലഫി പള്ളി എന്ന് എഴുതി വെച്ചിടത്തല്ലാതെ, മാതൃഭാഷയിൽ ഖുതുബ നടത്തുന്നിടത്തല്ലാതെ വേറെ ഒരാൾക്കും ഇത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മലയാള മനോരമ മലപ്പുറം ജില്ലയിൽ സർവേ നടത്തിയപ്പോ മാതൃഭാഷയിൽ ഖുതുബ നടത്തുന്ന മുജാഹിദുകളോളം ഉത്ഭുതമായ ഒരു ജനത മുസ്ലിങ്ങൾ വേറെയില്ല എന്നവർ പറയുന്നത്. ഖുതുബ മാതൃഭാഷയിൽ നിർവഹിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു, അവരുടെ ഭാഷയിൽ നിർവഹിക്കുമ്പോൾ അവർക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നു. സാധേ നിങ്ങളുടെ ഖുതുബ കൊണ്ടാണ് ഞാൻ നന്നായത് എന്ന് സമസ്തയിലെ ഒരു പണ്ഡിതനോടും ഒരാളും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ മൗലവി നിങ്ങളുടെ ആ ഖുതുബ എന്നെ പിടിച്ചു കുലച്ചു കളഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ തന്തുക്കളെ അത് ലോലമാക്കി, കാരുണ്യമില്ലാത്ത എന്റെ ഹൃദയത്തിന് കാരുണ്യം നൽകി, ചിന്തയില്ലാത്ത എന്റെ ഹൃദയത്തിന് ചിന്ത നൽകി, ഭാര്യയെ മുഖത്തടിച്ച എനിക്ക് ഇനി ഒരിക്കലും ഞാൻ ഭാര്യയെ അടിക്കില്ലെന്ന് തീരുമാനിച്ചു, മദ്യപിച്ച എന്റെ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാക്കി. ഇങ്ങനെ മാറ്റമുണ്ടാക്കുന്നതെന്തോ, സമൂഹത്തിന് പരിവർത്തനമുണ്ടാക്കുന്നതെന്തോ, അതാണ് മസ്ജിദിന്റെ ബൈ നിർവഹിച്ച ദൗത്യം, അതാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിർവഹിക്കപ്പെടുന്ന ദൗത്യം, അതാണ് പരിശുദ്ധ കാബയിൽ നിർവഹിക്കപ്പെടുന്ന ദൗത്യം. അതിന്റെ ചുറ്റുഭാഗത്തുള്ളവർക്ക് ഉത്ബോധനം നൽകുകയാണ്, അവർക്ക് വിമോചനത്തിന്റെ തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ഖുർആൻ ഓതിക്കൊടുക്കുകയും സുന്നത്ത് വിശദീകരിക്കുകയും അങ്ങനെ ഒരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരികയും സംസ്കാരത്തിന്റെ പൂജ്യ ഡിഗ്രിയിൽ നിന്ന് ഒരു ജനപദത്തെ ഉന്നതമായ സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ 500 ഖുതുബകളെ ഉപയോഗിച്ച് ഏറ്റവും ഉന്നതമായ ഒരു ജനതയെ ലോകത്തിന് സമർപ്പിച്ചത് ആ മിമ്പറിലൂടെയായിരുന്നു. അതിനുപകരിക്കുന്ന ബാധ്യതയുള്ള വലിയൊരു ഖതീബിനെ നിലനിർത്തി ഈ നാട്ടുകാരുടെ കൂടെ ജീവിച്ച് ജനങ്ങളുടെ പൾസറിഞ്ഞ് അവരോടൊപ്പം ജീവിച്ച് വീട് വീടാന്തരം കയറി ജനങ്ങളുടെ പ്രതിസന്ധികളിൽ ഇടപെട്ട് ജനങ്ങളെ ന്യായമായി ക്ഷണിച്ച് ഇവിടുത്തെ യുവാക്കൾക്ക് മതം പകർന്നു കൊടുക്കുന്ന നല്ലൊരു ഖതീബിനെയും കൂടി ഈ നാട്ടുകാർക്ക് കിട്ടട്ടെ, അതിനല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഈ പള്ളി മനോഹരമാണ്, എന്നിതിൽ നടക്കുന്ന ഇബാദത്തുകളും അങ്ങനെ തന്നെ. അതെല്ലാം പ്രമാണയോഗ്യമാകുമ്പോഴാണ് ഈ പള്ളിയുടെ പ്രത്യേകത പൂർത്തിയാകുന്നത്.
അങ്ങനെയുള്ള ഒരു നല്ല ഖതീബിനെയും കൂടെ ഈ പള്ളിക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചു കൊള്ളട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.